എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ, എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ, ആശയാൽ നിറഞ്ഞിടുന്ന മാനസം കൊതിച്ചിടുന്നേ, ആശയാൽ നിറഞ്ഞിടുന്ന മാനസം കൊതിച്ചിടുന്നേ, എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ, എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ എൻ രഘു സൂറത്ത് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയ്സിൻ്റെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ധ്യാനത്തിനായിട്ട് നമുക്കൊരുമിച്ച് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞാലിന കൽപ്പനകളെ തന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 3-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഈ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം പൗലോസിൻ്റെ വളരെ സുപ്രധാനമായ ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്നാണ്. ആ ലേഖനത്തിൽ ഒരു ദൈവദാസൻ തൻ്റെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന മക്കളെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവജനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, അവരെക്കുറിച്ച് എത്രമാത്രം കരുതുന്നു എന്നുള്ളതിൻ്റെ ഒരു നല്ല തെളിവാണ് ഈ ലേഖനം. അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർക്കുള്ളതായ നന്മയെ, അവരിൽ ഉളവായതായ ആത്മീയ ഫലത്തെ താൻ അതിൻ്റെ ആരംഭഭാഗങ്ങളിൽ വ്യക്തമായിട്ട് ചിത്രീകരിക്കുന്നു. അവരുടെ വിശ്വാസ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും, അത് ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധി ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ പറയുകയും പിന്നീട് മുന്നോട്ട് വരുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ളതായിരിക്കുന്ന സ്വഭാവം മറ്റ് സഭകളിൽ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 1-ാം അധ്യായം 7-ാം വാക്യം, അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. മാതൃകാപരമായ വിശ്വാസികളായ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറവാൻ ആവശ്യമില്ല. അത്തരം ഒരു വിശ്വാസ ശ്രേണിയിൽ ഉന്നതമായ സ്ഥലത്തിൽ അവരെത്തിച്ചേർന്നു എന്നുള്ളതാണ് പൗലോസിൻ്റെ നിഗമനം. പൗലോസ് അവരെക്കുറിച്ച് പറയുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ, മുന്നോട്ട് നാം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ഇത്തരം ഉയർന്ന ശ്രേണിയിൽ ഉള്ളതായിരിക്കുന്ന വിശ്വാസ സമൂഹമായിരിക്കുന്ന തെസ്സലോനിക്കരോട് പറയുകയാണ്, ഞങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കുകയും നിങ്ങളെ വന്നു കണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇത് വായിച്ച സന്ദർഭത്തിൽ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത, ഞാനും കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നവനായതുകൊണ്ട് ദൈവമക്കൾ, നാം വിശ്വാസത്തിൽ കൊണ്ടുവന്ന ദൈവമക്കളുടെ ഏറ്റവും തികഞ്ഞ നില, ദൈവത്തിൽ അവർ പൂർണ്ണ
നിലപ്രാപിക്കുക, ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരിക എന്നുള്ള ആ ഒരു ലക്ഷ്യം മനസ്സിൽ എപ്പോഴും ദൈവദാസൻ കരുതുക എന്നുള്ളത് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ നല്ല മാതൃകയാണ്. മാത്രമല്ല, നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ച് വരേണ്ടതിന്. അപ്പോൾ ഇപ്പോഴുള്ള അവരുടെ വിശ്വാസ ജീവിതവും സ്നേഹപ്രയത്നവും കർത്താവിനെക്കുറിച്ചുള്ള പ്രത്യാശയും ഒക്കെ വളരെ ശ്രേഷ്ഠമായ പദവിയിലായിരിക്കത്തക്ക ആയിരിക്കുന്ന ആ നിലയിൽ നിന്നും വീണ്ടും നിങ്ങൾ ഇനിയും അധികം വർദ്ധിച്ചു വരണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. വർധനവേറിയ ഒരു വിശ്വാസ ജീവിതം, പ്രിയമുള്ളവരെ, ഇത് ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്കുള്ളതായിരിക്കുന്ന കൃപ അത് പോരാ, അത് വർദ്ധിച്ചു വരണം എന്നുള്ള ആ വലിയ ആകാംക്ഷയാണ്. നാലാം അധ്യായത്തിൽ പൗലോസിൻ്റെ വിഷയം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ അവരുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുകയാണ്, അത് വളരെ വർദ്ധിച്ചു വരേണ്ടതായിട്ടുണ്ട്. അത് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു: ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ പിടിച്ചത്. അപ്പോൾ അത്രമാത്രം അവരുടെ ശുദ്ധീകരണ നിലവാരം പുലർത്തണം എന്ന് പൗലോസിൻ്റെ ആഗ്രഹം ഇവിടെ നമുക്ക് വ്യക്തമാണ്. നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മക്കദോനിയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം എന്നും നാം വായിക്കുന്നു. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 9-ാമത്തെ വാക്യത്തിൽ സഹോദരപ്രീതിയെക്കുറിച്ചാണ്. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയിലുള്ള എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരും. ഇനിയും അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കണം. അതിന് രാവും പകലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, അവരുടെ വിശുദ്ധീകരണം, അവരുടെ ശുദ്ധീകരണം അത് പ്രാപിച്ചതാണ് വിശ്വാസത്തിൽ വന്നപ്പോൾ. എന്നാൽ അത് അധികമായിട്ട് വർദ്ധിച്ച് വരണം. സഹോദരപ്രീതി, സഹോദര സ്നേഹം, അതും മറ്റുള്ളവർക്ക് അവരങ്ങനെ മാതൃകയായിട്ട് തീർന്ന വിശ്വാസികളാണ്. എന്നാൽ പൗലോസ് പറയുന്നത് അത് അധികമായിട്ട് വർദ്ധിച്ചു വരണം. 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെപ്പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അവരുടെ പ്രത്യാശയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്: വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞത് സ്വർഗത്തിൽ നിന്ന് വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്ന് അവരെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന പൗലോസ് പറയുകയാണ്: ഇനിയും പ്രത്യാശയെക്കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ വളരേണ്ടതായിട്ടുണ്ട്. ഈ ലേഖനത്തിൻ്റെ ഒരു പ്രാധാന്യം അതാണല്ലോ. പ്രത്യാശയെക്കുറിച്ച്, നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, നമ്മുടെ കർത്താവിനോടുള്ള സമാഗമനത്തെ, അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമത്തെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തുന്ന ലേഖനമാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൽ നാം വർദ്ധിച്ചു വരേണ്ട ആവശ്യകത എത്ര അധികമാണെന്ന് ഈ ലേഖനം നമ്മെ വ്യക്തമാക്കുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധിനിയും വരുത്തിയും പോരുവിൻ. ഇവിടെ അവരുടെ പ്രബോധനങ്ങളും അവരുടെ ആത്മീയ നിലവാരമൊക്കെ വളരെ ശ്രേണിയിലാണ്, ഉന്നത ശ്രേണിയിലാണ്. എന്നാലിവിടെ പറയുകയാണ്, ഇനിയും നിങ്ങൾ പരസ്പരം പ്രബോധിപ്പിച്ചും പരസ്പരം ആത്മീയവർദ്ധന വരുത്തിയും പോരുവിൻ. ഈ അത്ഭുതകരമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ലേഖനം ചെയ്ത ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലും നാം പ്രവർത്തിക്കുന്ന മണ്ഡലത്തിലും നാം വിശ്വാസത്തിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അത് വർദ്ധിച്ച് വരുവാൻ തക്കവണ്ണമുള്ള വലിയ വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതാണ് ഈ രാവിലത്തെ ധ്യാനത്തിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, പൗലോസ് പറയുകയാണ്: എപ്പോഴും സന്തോഷിപ്പിൻ,
ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഈ ശ്രേഷ്ഠ വിശ്വാസികളോട് അവരുടെ ആത്മീയ നിലവാരത്തിൽ ഇങ്ങനെ മതി, വളരെ നന്നായിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ ഉത്തരോത്തരം വളരണം എന്നുള്ള, അവരെ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കണമെന്നുള്ള ആ ദൈവദാസൻ്റെ വാഞ്ഛ, ഒരു അപ്പൻ മക്കളെ ഉപദേശിച്ചും പ്രബോധിപ്പിച്ചും വളർത്തുന്നതുപോലെ, ഒരമ്മ ഓമനിച്ച് മക്കളെ വളർത്തുന്നത് പോലെ എന്നൊക്കെ തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഒക്കെ നാം കാണുന്നു. ആ നിലയിൽ ദൈവത്തിൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന വലിയ ഉത്തരവാദിത്വം ഒരു ദൈവദാസനുണ്ട്. ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പരസ്പരം പ്രബോധിപ്പിച്ചും പരസ്പരം ഉത്സാഹിപ്പിച്ചും ദൈവമക്കളെ ഈ നാളുകളിൽ നിലനിർത്തി വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.